ഭർത്താവിൻ്റെ തണലിൽ എം എൽ എ ആവുക. പിന്നീട് ഭർത്താവ് ഒന്ന് മത്സരിക്കണമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുക. കോവളത്ത് ജനതാദൾ എസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ജനതാദൾ എസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇക്കുറി കോവളത്ത് മുതിർന്ന നേതാവായ നീലലോഹിതദാസൻ നാടാരെ മത്സരിപ്പിക്കാനാണ് താല്പര്യം. പക്ഷേ ജനതാദളിൻ്റെ നേതൃയോഗത്തിൽ ഭാര്യ ജമീല പ്രകാശം തന്നെ ഭർത്താവിനേക്കാൾ യോഗ്യത തനിക്കാണ്, ഭർത്താവിനേക്കാൾ വിജയസാധ്യതയും തനിക്കാണ് എന്നുള്ള നിലപാടുമായി രംഗത്തെത്തുകയായിരുന്നു. നീലലോഹിതദാസൻ നാടാർ ഈ പറയുന്ന കോവളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരു അനിഷേധ്യനായ നേതാവാണ്. വ്യക്തിപരമായ വോട്ട് ഇപ്പോഴുമുള്ള ഒരാൾ. അത് ജനങ്ങളോടുള്ള ആ ഒരു വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്നതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ്. ഒരിക്കൽ നീലലോഹിതദാസൻ നാടാർ ബി എസ് പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 90,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ അദ്ദേഹത്തിന് സ്വാധീനമുള്ള നാടാർ വിഭാഗത്തിൽ നിന്ന്, ഒപ്പം വ്യക്തിപരമായി തനിക്ക് സ്വാധീനിക്കാവുന്ന വിഭാഗങ്ങളിൽ നിന്നൊക്കെ സമാഹരിച്ചെടുത്തതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ആ നിലയിൽ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നീലലോഹിതദാസൻ നാടാരെന്ന് അദ്ദേഹം ഈ പ്രായമായ അവസ്ഥയിലും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രായാധിക്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യമാണ് ജമീല പ്രകാശം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ സി കെ നാണുവിനെ പോലെയുള്ള ആളുകൾ വടകരയിൽ നിന്ന് പ്രായമായിട്ടും ജയിച്ചിട്ടില്ലേ? ബി എസ് അച്യുതാനന്ദൻ ജയിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായി മറുഭാഗം ഉയർത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജമീല പ്രകാശത്തേക്കാൾ നീലലോഹിതദാസൻ നാടാരുടെ വ്യക്തിപരമായ മികവ് വോട്ടാക്കി മാറ്റുക എന്നതിലാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് ജനതാദളസിൻ്റെ നേതൃത്വം നൽകുന്ന സൂചന. 3 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ആ സീറ്റുകൾ 3 ജയിച്ച് 100% സ്ട്രൈക്ക് റേറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ജനതാദളിൻ്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്. ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ജമീല പ്രകാശത്തെ മാറ്റി നിർത്തുകയും വ്യക്തിപരമായി കൂടുതൽ വോട്ടുകൾ ഒപ്പം കൂട്ടാൻ സാധിക്കുന്ന ആളായ നീലലോഹിതദാസൻ നാടാരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ള ഫോർമുല പാർട്ടി നേതൃത്വം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ ജമീല പ്രകാശം തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. യഥാർത്ഥത്തിൽ ജമീല പ്രകാശം ആദ്യമായി 2011 മത്സരിക്കാനിറങ്ങുമ്പോൾ നീലൻ്റെ തണൽ തന്നെയായിരുന്നു അവർക്ക് തുണയായിരുന്നത്, ഒരു സംശയവുമില്ല. പിതാവിൻ്റെ ശ്രീ പ്രകാശത്തിൻ്റെ ഒരു പിൻബലമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കോവളം പോലുള്ള ഒരു മണ്ഡലത്തിൽ ജമീല പ്രകാശത്തിന് വിജയമൊരുക്കിയത് നീലലോഹിതദാസൻ നാടാരുടെ സ്വാധീനം തന്നെയാണ്. ആ സ്വാധീനത്തിനെ മറികടക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ പരാജയത്തിലേക്ക് പോയതും. അവിടെ മറ്റ് ചില ഘടകങ്ങളും, ഒപ്പം ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ പിടിച്ച വോട്ടുകളുമൊക്കെ ജമീല പ്രകാശത്തിൻ്റെ പരാജയം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. അതുകൊണ്ടാണ് ഇക്കുറി അവിടുത്തെ കഴിഞ്ഞ തവണത്തെ എം എൽ എ ആയ വിൻസെൻറ്റിനെ പരാജയപ്പെടുത്തണമെങ്കിൽ നീലലോഹിതദാസൻ നാടാരെ പോലെ ആ മണ്ഡലത്തിൽ ഉടനീളം വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളെ അവതരിപ്പിക്കണമെന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്. സി പി എമ്മിനും ആ തരത്തിലുള്ളൊരു ചിന്തയുണ്ട്. നീലലോഹിതദാസൻ നാടാരെ അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നാടാർ വിഭാഗത്തിനിടയിൽ പാർട്ടിക്ക് കുറേ കൂടി സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഘടകമായി മാറും എന്ന് സി പി എം നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് സി പി എമ്മിൻ്റെ കൂടി അനുഗ്രഹാശിസ്സുകളോടുകൂടിയാണ് നീലലോഹിതദാസൻ നാടാരെ അവിടെ അവതരിപ്പിക്കാൻ ജനതാദൾ നേതൃത്വം തീരുമാനിച്ചതെങ്കിലും ഈ ഭാര്യയുടെ എതിർപ്പ് അവരിലൊരു വല്ലാത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്.